അല്ലേ താൻ ഇങ്ങനെ അഭിനയിക്കണ്ട. നിന്നെ ഈ ലൊക്കേഷന്റെ ഗേഡ് അയലോ പോലും കാണരുത്. പോക്കണോ? ഞാൻ നോക്കട്ടെ, എനിക്ക് വേറെ ആരെങ്കിലും ചാൻസ് തരുമെന്ന്. കണ്ടോടി, അവൻ അഭിനയമോഹം തുടങ്ങി. അമ്മ, ഇനി എവിടെയെങ്കിലും പോയി അഭിനയിക്കോ? അവനെ ഈ ലൊക്കേഷനിലേക്ക് വിളിക്കരുതെന്ന് പല തവണ ഞാൻ പറഞ്ഞതാ, എന്നിട്ട് കേട്ടില്ല. നീ ഔട്ടാകുകയും അവൻ നായകനാകുകയും കൂടി ചെയ്താ എന്തായിരിക്കും സ്ഥിതി? തലവടി മുണ്ടിട്ട് നടന്നാ മതി. പ്രൊഡക്ഷൻ ഒരു ചൂട് ചായതാടോ? അധിക നാള് കുടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ശിവയുടെ മുഖത്ത് കണ്ണില്ലേ ശിവ? എന്ത് കണ്ടിട്ടാ അഭിനയൊന്നും എഴുതാൻ പോലും അറിയാത്ത ഒരാളെ പിടിച്ച് നായകനാക്കാൻ തീരുമാനിച്ചത്? അല്ല, നായനയ്ക്ക് സന്തോഷം ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ. എന്നാലും ഒരു ബോധം പൊക്കണൊക്കെ വേണ്ടേടോ? അതെ, ഇപ്പൊ സീരിയല് കുതിരയെ പോലെ പായുവാ, അതിനെ പിടിച്ചു കെട്ടാനായിരിക്കും സംവിധായകന്റെ നിർമ്മാതാവിന്റെ ഒക്കെ ശ്രമം. ഇതാണ് പറഞ്ഞ ആള്. നമസ്കാരം സർ. നായകനാകാൻ വേണ്ടി വിളിച്ചതാ. ഒന്ന് രണ്ട് ഷോർട്ട് ഫിലിമിൽ തല കാണിച്ചിട്ടുണ്ട് സാർ. ഞാൻ അതൊന്ന് മറിച്ചിട്ടല്ലേ? ഇല്ല സർ, പരിചയപ്പെടാനൊന്നും സമയമല്ല. തുടങ്ങാം, അവൻ പ്രോമിറ്റ് തരും, അത് കേട്ട് അങ്ങ് പറഞ്ഞാൽ കേട്ടാ. ശരി സർ. സാർ, സ്ക്രിപ്റ്റ് ഒന്നും പഠിക്കാതെ? എടോ, മെഗാ സീരിയലിലെ സ്ക്രിപ്റ്റ് ഒന്നും പേശാനുള്ള സമയമില്ല. അസോസിയേറ്റ് പറഞ്ഞാലും അത് വെച്ചങ്ങ് അലക്കുക. അനുഗ്രഹിക്കണം സർ, അതിന്റെ ഒന്നും ആവശ്യമില്ല. എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ ആദ്യം തുടങ്ങുന്നത്. അവസാനം കാലിലെ പിടിച്ച് വലിച്ചിടായിരുന്ന മതിയായിരുന്നു. ഞാൻ അങ്ങനെയല്ല സർ. എനിക്ക് എത്ര ഏജ് ഒന്നും ആയിട്ടില്ല. നയന മേഡത്തിന്റെ അമ്മയല്ലേ, എന്നെ അനുഗ്രഹിക്കണം. നന്നായി വരാതിരിക്കട്ടെ. കറങ്ങ, പെണ്ണുങ്ങളെ കാലി പിടിക്കാങ്ങ. ഇതുവല്ല നടക്കൂടെ, മെനക്കേടാവോ? വാ, ഇതാണ് പൊസിഷൻ. നായികയായിട്ടുള്ളൊരു സീനാണ് നമ്മൾ എടുക്കാൻ പോണത്, മനസ്സിലായല്ലോ. അതായത് നായിക ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് മാറി. ഇതാണ് നായിക, അറിയാലോ. വളരെ വികാരമൊക്കെ എടുത്ത് വേണം ഈ ഡയലോഗ് പറയാൻ, കേട്ടല്ലോ. അതായത് നല്ല പ്രയാസത്തോടെ ബോൾഡായിട്ട് പറയണം ഡയലോഗ്. ആക്ഷൻ പറയുമ്പോൾ സ്പോട്ടിൽ പ്രോംപ്റ്റ് ചെയ്ത് തരാം. പ്രയാസം മുഴുവൻ മനസ്സിൽ ആവാഹിച്ചിട്ട് വേണം ഈ ഡയലോഗ് പറയാൻ. പ്രയാസമുണ്ട് മോളെ എന്ന് തുടങ്ങുന്നതാണ് ആദ്യത്തെ ഡയലോഗ്. പറഞ്ഞ് കൊളമാക്കണം. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? വെറുതെ പറഞ്ഞു കേട്ടില്ലേ, നാളെ മുതൽ ഈ പരിസരത്ത് വന്നു പോരുത്, മനസ്സിലായോ? പ്രിൻസ്, ഓക്കെ ഓക്കെ, റെഡി സർ. സുഡു, ആ റെഡി സർ. സ്റ്റാർട്ട് ക്യാമറ റോളിംഗ്, ആക്ഷൻ. ഒരാഴ്ച നമ്മൾ പിരിഞ്ഞിരിക്കുന്നത് ആദ്യമായിട്ടാണല്ലേ മനോജ്? ഒരാഴ്ച നമ്മൾ പിരിഞ്ഞിരിക്കുന്നത് ആദ്യമായിട്ടാണല്ലേ മനോജ് ഏട്ടാ? പ്രയാസമുണ്ട് പോലെ, ഓൾ ഇത്രയും ദിവസം ഇവിടെ എങ്ങനെ പിടിച്ചിരിക്കുന്നു ഓർത്തിട്ട് പ്രയാസമുണ്ട് പോലെ, പ്രയാസമുണ്ട് പോലെ. മനുഷ്യന്റെ ജീവൻ പോയി, ഓരോന്നിനെയും കൊണ്ട് വന്നോളാം മൊബൈൽ. ഇതാ എങ്ങനെയുണ്ടായിരുന്നു അനിയ? ഞങ്ങൾക്ക് നല്ല പ്രയാസമുണ്ട്, വേദനയുമുണ്ട്. നിന്റെ ഈ ദയനീയമായ പ്രകടനം കണ്ടിട്ട് ഒന്നുകൂടെ നോക്ക സർ. വേസ്റ്റാണ്, വെറും വേസ്റ്റ്. മാഡം, ഈ അമിത ആവേശവും കാലുപിടുത്തവും കണ്ടപ്പോഴേ തോന്നി പണി തരുമെന്ന്. സർ, എന്റെ രണ്ട് ഇതൾ കണ്ടു നോക്കൂ സർ. മോഹൻലാലിന്റെ സിനിമയിലും ഞാൻ രണ്ട് സീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ എന്റെ രണ്ട് ഇതൾ വലിച്ചു കീറിക്കളയും. ഇതിപ്പോ എന്റെ കാശെല്ലാം ഒലിച്ചു പോവാണല്ലോ. രണ്ട് ദിവസമായിട്ട് തീറ്റയും കുടിയും മാത്രമേ ഉള്ളൂ, ക്യാമറയിലോട്ടൊന്നും പതിയൊന്നുമില്ല. സാറേ, ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ സാറേ. നിനക്ക് കാര്യം പറഞ്ഞാ മനസ്സിലാവില്ലേ? നിനക്ക് അതൊന്നും പറ്റില്ല. ആഗ്രഹമല്ലേ ദുർഗേ, പുള്ളി ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. അതെ അതെ, ഒന്ന് ട്രൈ ചെയ്യട്ടെ. വേണ്ട സർ, പറഞ്ഞത് മനസ്സിൽ കേറിയിട്ടുണ്ട്. പറഞ്ഞു കൊളവാക്കണ്ടേ.
പ്രയാസമുണ്ട് മോളെ. ഇത്രയും ദിവസം മോളെ എങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കുന്നു ഓർത്തിട്ട് എനിക്ക് നല്ല വേദനയുണ്ട്. ശരിയായില്ലേ? കട്ട് പറയുന്നില്ലല്ലോ. കട്ട്! അടിപൊളി, ഫാന്റാസ്റ്റിക്, അടിപൊളി അടിപൊളി. വെരി ഗുഡ്, വെരി ഗുഡ്. എനിക്കൊരു ഭാവിയുണ്ട് മാഡം. മരുവം പൊളിച്ച്, ഒറ്റ ടേക്കിൽ തന്നെ ഇത് ഓക്കെ ആവും. ഒരു ദിവസം ഒന്നേ മുക്കാൽ എപ്പിസോഡ് ഉറപ്പാ. ഇത്രയും ഗ്രാസ്പിംഗ് പവർ ഉണ്ടെങ്കിൽ ഒന്നല്ല രണ്ടിനു മേലെ ഞാൻ ഓഫർ ചെയ്യുന്നു. സത്യമാണോ സാറേ? ഉറപ്പ്. പക്ഷേ നയനെ സമ്മതിക്കുന്ന എന്റെ ഭയം. പിന്നെ ഷൂട്ടിംഗ് ഇറക്കണ്ടേ? ഒരാളെ പഠിപ്പിച്ചുകൊണ്ട് വരാന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വളരെ പ്രയാസമാണ്. നായകനില്ലാതെ കുറെ ദിവസം പോയി. കൊണ്ടുവരുന്നവരൊക്കെ നായനെ ഇഷ്ടപ്പെടുന്നതുമില്ല. ഞാൻ എന്തിനും റെഡിയ. താൻ ചിലപ്പോ ഭാര്യയ്ക്ക് മോളിൽ തന്നെ പോകും. പോണം പോണം. വെള്ളം എടുത്ത്. ഇവിടെ വെള്ളം കുടിച്ചോണ്ടിരുന്നു. എടി, ആരെങ്കിലും വെച്ച് അഭിനയിപ്പിക്കട്ടെ എന്ന് നീ അങ്ങ് കരുതാത്തെന്താടി? അങ്ങനെ ആരെങ്കിലും വെച്ച് അഭിനയിപ്പിക്കാൻ പറ്റുമോ? അവൻ വന്നപ്പോഴേ തോന്നി എനിക്കൊപ്പം നിൽക്കാൻ പറ്റുന്ന ആളല്ലാന്ന്. നിനക്കൊപ്പം നിൽക്കാൻ പറ്റിയവൻ വന്ന് അഭിനയിച്ച് തകർക്കുന്നുണ്ട്. എടി, നന്ദന ആ സീൻ അഭിനയിച്ചു, എല്ലാരും നിന്ന് കയ്യോ അടിച്ചു. അയാൾ ആ സീൻ അഭിനയിച്ചോ? ആ കിട്ടിയ അവസരം അവൻ മുതലാക്കി. ഇപ്പോ നായകൻ ചമഞ്ഞ് നിക്കുവാ. ഓ, ഇത് വലിയ ഇടങ്ങേറായല്ലോ. എടി, സ്ക്രിപ്റ്റ് പോലും നോക്കാതെ അവന്റെ അഭിനയം. ഇങ്ങനെ പോയാ നീ അവന്റെ നിഴലാവും. ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. മോളയിലേ നുള്ളണം. നിന്റെ ഭർത്താവിന്റെ വീട്ടില് നീ മേൽക്കോയ്മ നേടിയത് നിന്റെ പണവും പ്രശസ്തിയും കൊണ്ടാ. നിന്റെ മുന്നിൽ നന്ദൻ അടിമയായതും അതുകൊണ്ട് തന്നെയാ. ഇനിയിപ്പോ അവൻ തല ഉയർത്തി പിടിച്ച് നിക്കാൻ തുടങ്ങും നടനായാൽ. അതിന് ഞാൻ അനുവദിക്കില്ല. ഒന്നുകിൽ അയാള് അല്ലെങ്കിൽ ഞാൻ, രണ്ടിലൊരാളെ ഈ സീരിയലിൽ കാണൂ. നായകനെ കിട്ടാത്തതുകൊണ്ട് നഷ്ടം സഹിക്കണമെന്നല്ലേ പ്രൊഡ്യൂസറുടെ പരാതി? അയാൾ അങ്ങ് മൊത്തത്തി മുക്കിക്കളയാ, അതോടെ പരാതി തീരുമല്ലോ. അവൻ വിജയിച്ചെന്ന ഭാവത്തിൽ നിൽക്കുക മോളെ. അഭിനയിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോ തന്നെ നീ താക്കീത് കൊടുത്തതാ. എന്നിട്ട് നിന്റെ വാക്കിന് പുല്ലു വില കൽപ്പിക്കാത്തവനെ നീ ഇനി നിലം തൊടിയിക്കരുത്. ആ പ്രൊഡ്യൂസറിനെ ഡയറക്ടറിനെ ഒക്കെ നിലയ്ക്ക് നിർത്തണം. കാണിച്ചു കൊടുക്കാം ഞാൻ. അതെ, ഷൂട്ടിംഗ് മുടങ്ങുന്നൊന്നും കാര്യമാക്കരുത്. ദേവയാൻ ഇല്ലെങ്കിൽ സീരിയൽ ഇല്ല. ആ ബോധമുള്ളവര് നിന്റെ വാക്ക് കേക്കട്ടെ, നിന്റെ കാല് പിടിക്കട്ടെ. നമുക്ക് ഈ സീരിയലിലേക്ക് വേറെ 10 വരും. നഷ്ടം അവന്മാർക്ക് തന്നെയാ. നടക്ക്. എന്തെങ്കിലും സാധാരണ പുതുമുഖ നായകന്മാർക്ക് കൊടുക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ തന്നേക്കാം. അയ്യോ, ഇന്ന് മുതൽ തന്നെ അഭിനയിച്ചു തുടങ്ങിക്കോ. പിന്നെ ഞാൻ തട്ടിവിട്ടവരൊന്നും ഇതുവരെ മോശമായിട്ടില്ല. ഭാര്യയുടെ കാര്യം തന്നെ അറിയാലോ. അറിയാം അറിയാം. എന്റെ ദേവനി, ഇതുപോലൊരു പ്രതിഭ വീട്ടിലുള്ള കാര്യം പറഞ്ഞില്ലല്ലോ. ഏത് പ്രതിഭ? ദേവനി മോളെ, ഇതൊരു ഒന്നൊന്നര നടനാ. പിന്നെ ടച്ചപ്പ് ചെയ്തോ, നമുക്ക് ഷൂട്ടിംഗ് നോക്കാം. ഷൂട്ടിംഗ് തുടങ്ങിക്കോ, പക്ഷേ നായികയെ വേറെ വിളിക്കണം. നായകന്റെ പോരായ്മ ഇങ്ങേര് നികത്തി. ഇനിയും നായിക നിങ്ങൾ അന്വേഷിച്ച് തുടങ്ങിക്കോ. അല്ല ദേവനി, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്ന? ശിവ, ഇതുപോലെ മുട്ടനാടിന്റെ മുഖമുള്ള ഒരുത്തന്റെ കൂടെ അഭിനയിക്കാൻ എന്നെ കിട്ടത്തില്ല. നേരത്തെ പറഞ്ഞുവിട്ടവനായാലും കുഴപ്പമില്ല, ഇയാള് വേണ്ട. എത്രയൊക്കെയാലും ഭർത്താവല്ലേ മോളെ. എവിടത്തെ ഭർത്താവ്? കരഞ്ഞ് കാല് പിടിച്ച് നടക്കുന്നതുകൊണ്ട് കൂടെ കൂട്ടിയിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഇയാൾ എന്ത് അഭിനയിച്ചു നിങ്ങൾ പറയുന്നേ? എന്റെ നായകനെ ഒരു കോമാളിയല്ല, അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം.
അല്ല, നന്ദൻ ഭർത്താവാണ്. അയ്യോ ചുമക്കുന്നു, ഇവള് ഇവനെ ചുമക്കുന്നു. കൂടുതൽ സംസാരത്തിനൊന്നും ഞാനില്ല. ഇവനാണ് ഈ ശകുനം മുടക്കിയാണ് നായകനെങ്കിൽ അഭിനയിക്കാൻ നിങ്ങൾ വേറെ ആളെ അന്വേഷിക്കണം. ഞാൻ മോശമില്ലാതെ അഭിനയിച്ചു മോളു. മിണ്ടരുത്, അഭിനയിച്ചു പോലും എന്താ? നിന്നോട് മര്യാദക്ക് വീട്ടിൽ പോകാൻ പറഞ്ഞതല്ലേ, എന്നിട്ട് അവൻ അഭിനയിക്കാൻ നടക്കുന്നു. മനുഷ്യനെ നാണം കെടുത്തി. മോളു അഭിനയിക്കുന്ന അത്ര വലിയ തെറ്റാണോ മോളു? അയ്യോ അല്ല, നീ അങ്ങ് അഭിനയര്. അല്ല നയന, ഒന്ന് മനസ് വെച്ചാ എല്ലാം ഭംഗിയായിട്ട് നടക്കും. പ്ലീസ് നിർത്തടോ, ഇനി ഞാൻ ഇല്ല ഈ സീരിയലില്. ദേവയനി മരിച്ചു എന്നങ്ങ് എഴുതിക്കോ, എന്നിട്ടേ ഈ തടിമാറിഞ്ഞ് വെച്ച സീരിയൽ അങ്ങ് മുന്നോട്ട് കൊണ്ടുവയ്ക്കോ. ചതിക്കല്ലേ, നിങ്ങളുടെ ആവശ്യം നടക്കണമെങ്കിൽ എന്റെ ആവശ്യവും നടക്കണം, അല്ലാതെ ഒരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് എന്ത് വേണം തീരുമാനിച്ചോ, ഡയറക്ടറും പ്രൊഡ്യൂസറും കൂടി. ഡോ തന്നെ ഞാൻ കാണിച്ചു തരാടോ. ഞാനും കാണിച്ചു തരാം കേട്ടോ. നല്ല ഭാര്യ. തൽക്കാലം ദേവയാനി ഒഴിവാക്കാൻ പറ്റില്ലടോ, എങ്കിലും തനിക്ക് നല്ലൊരു ഭാവിയുണ്ട് അതുറപ്പാ. നീ വിഷമിക്കണ്ട, എനിക്ക് പരിചയമുള്ള ഡയറക്ടർമാർക്ക് ഞാൻ പറഞ്ഞോളാം കേട്ടാ. ശരി ഓക്കെ. സുഹാഷ് നല്ലൊരു പയ്യനായിരുന്നു. നിങ്ങൾ തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന ഒരുത്തനില്ലേ നിങ്ങളുടെ മരുമോൻ, അവനോട് എത്രയും പെട്ടെന്ന് ബന്ധം ഒഴിഞ്ഞ് പോവാൻ പറയണം. എന്താ ഇപ്പൊ പുതിയ പ്രശ്നം? അവൻ മൊത്തത്തിൽ പ്രശ്നമാ, എനിക്ക് തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഈ രീതിയിൽ ഇനി മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. എന്നെ ഒഴിയേണ്ട ബന്ധമാ, പിന്നെ അവൻ എന്തിനാ ഇങ്ങനെ കടിച്ചു തൂങ്ങി നടക്കുന്നേ? അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോടി, ഇപ്പൊ തന്നെ നിന്റെ കുത്തഴിഞ്ഞ ജീവിത. പിന്നെ ഭർത്താവും ഇല്ലാണ്ടായാൽ ഇവള് സുഖത്തോടെ സന്തോഷത്തോടെ ജീവിക്കും. എനിക്ക് അവനെ വേണ്ട, അവനെ കളയുക ഞാൻ. അതിനും മാത്രം എന്ത് തെറ്റാ നന്ദ നിന്നോട് ചെയ്തേ? നായകൻ പിണങ്ങിപ്പോയി, പകരം വന്നവരൊന്നും ശരിയായില്ല. ആ സമയത്ത് നന്ദൻ കയറി അങ്ങ് അഭിനയിച്ചു, അതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. അതിന്റെ കുത്തല അവക്ക്. അതെ കുത്തല. ലൊക്കേഷനില് വാലാട്ടിക്കൊണ്ട് വന്നിട്ട് അവിടെ ചുറ്റിപ്പറ്റി നിന്ന് അഭിനയം പഠിച്ചു, എന്നിട്ടിപ്പൊ നായകനെ വിലസന പരിപാടി. അതൊരു നല്ല കാര്യമല്ലേ? അയ്യോ ആർക്ക് നല്ല കാര്യം, അവൻ അഭിനയിക്കാൻ ഒന്നും അറിയത്തില്ല. പിന്നെ ആരും കിട്ടാത്തതുകൊണ്ട് ആരെങ്കിലും മതിയെന്നായി പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും. ആ കാലമാടൻ നായകനായ റേറ്റിംഗ് എപ്പോ ഇടിഞ്ഞെന്ന് ചോദിച്ചാ മതി. എനിക്കൊപ്പം അവൻ നിക്കുമ്പോ കാഴ്ചക്കാർക്കൊരു മാച്ച് തോന്നണ്ടേ. അതായത് ബോഡി ബിൽഡിംഗ് മത്സരമൊന്നും അല്ല സീരിയലാ. അവർക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ നിനക്കെന്താ? ഞാനാണ് നായിക, ഞാനാണ് സീരിയൽ. എന്റെ ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കാറി തുപ്പും അവനൊപ്പം എന്നെ കണ്ടാൽ. എടീ രണ്ടോ മൂന്നോ സീരിയൽ കഴിഞ്ഞാ പിന്നെ നീ ചേച്ചിയാ അല്ലെങ്കിൽ അമ്മയാ, അതുറപ്പാ. അയ്യോ ഇവളെ വളരും തോറും പ്രായം കുറയും, അതാ ഇവളുടെ പ്രത്യേകത. അതുകൊണ്ട് ഒരു 10-15 കൊല്ലം നായികയിൽ നിന്ന് മാറേണ്ടി വരില്ല. അതെ, മന്ദബുദ്ധികൾക്ക് കയറി ഇറങ്ങാനുള്ള സ്ഥലമല്ല ഷൂട്ടിംഗ് ലൊക്കേഷൻ. അപ്പൊ നീ നിന്റെ അമ്മയുടെ കയറി ഇറങ്ങുന്നതാ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, നായകനെന്നല്ല അവൻ സീരിയലിലൊന്ന് മുഖം കാണിച്ചാ അന്ന് രണ്ട് രണ്ടാ ഒഴിയും ഞാനവനെ. എനിക്ക് വേണ്ട ഇനി അങ്ങനെ ഒരു ഭർത്താവിനെ. ഇവളെ ഒഴിഞ്ഞിട്ട് നന്ദൻ അഭിനയിക്കാൻ പൊക്കൂടറാ മോനെ. എന്നാ ഒഴിഞ്ഞിട്ട് അഭിനയിച്ചോട്ടെ, ഇപ്പൊ നായനയുടെ ഭർത്താവാണെന്ന് പറഞ്ഞെങ്കിലും നടക്കാം. അഭിനയിച്ചു കഴിഞ്ഞാലേ അതുമില്ല, അന്ന് ഒഴിയും ഞാൻ. നന്ദ എന്തിനാടാ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? അത് നന്ദന് മാത്രമേ അറിയാവൂ. കാര്യങ്ങൾ നന്ദൻ വിചാരിച്ച പോലെ എന്നെ വരുന്നുണ്ട്. അവൾ എന്തായാലും ബന്ധുവഴിയണമെന്ന് ആത്മാർത്ഥത ആഗ്രഹിക്കേപ്പോ. സത്യം പറയാട്ടോ, എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞ ഇയാള്. ആരോടൊന്നും പറയാതെയാണല്ലോ അഭിനയം തകർത്തത്. അതുകൊണ്ടൊരു പ്രയോജനം കൂടി ഉണ്ടായ ചേട്ടാ,
നാളെ ഞാനും അവളും രണ്ടാവുന്നുള്ള കാര്യം ഉറപ്പായി. ആ സമയത്ത് ചിലപ്പോ ഞാനൊരു നല്ല നടനായിരിക്കും. അതിനുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ അവളുടെ സംവിധായകൻ തന്നു കഴിഞ്ഞു. എന്നാ പിന്നെ നന്ദന് വേഷം ചെയ്തായിരുന്നോ? അങ്ങനെ ചെയ്ത ആ നിമിഷം അവള് ബന്ധുവഴിയും. ആ രീതിയിലാ കാര്യങ്ങളുടെ പോക്കെ. ഒരു ഡിവോഴ്സ് എപ്പോ വേണമെങ്കിലും സാധിക്കും. എന്നാൽ അതിനു മുമ്പ് അവള് കുഞ്ഞിനെ എന്റെ കയ്യിലോട്ട് വെച്ച് തന്നിട്ട് പറയണം, ഇതിനെ നിങ്ങൾ നോക്കിക്കൊള്ളണമെന്ന്. അങ്ങനെ ഇടയ്ക്ക് അവൾ അതിനെപ്പറ്റി പറയാറുണ്ട്, കുഞ്ഞിനെ കൊടുത്തിട്ട് ആ മാടനെ ഒഴിഞ്ഞാലോ എന്ന്. ആ പറച്ചിൽ പോരാ. ബന്ധം പിരിയാനുള്ള തടസ്സം കുഞ്ഞാണെന്ന് അവൾ ഉറപ്പിക്കണം. എങ്കിലേ അവൾ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു തീരുമാനമെടുക്കും. മൊത്തത്തിൽ ആലോചിച്ച് നോക്കുമ്പോ അവള് സീരിയലിൽ അഭിനയിക്കാൻ പോയത് നന്നായി. പേരും പ്രശസ്തിയും വന്നോണ്ടല്ലേ നന്ദനെപ്പോലൊരു ഭർത്താവിനെ വേണ്ടാന്ന് അവൾക്ക് തോന്നിയത്. അതുകൊണ്ടല്ലേ അവള് സീരിയലിലേക്ക് പോകുന്നതിനെ ഞാനും പ്രോത്സാഹിപ്പിച്ചത്. ഇനി അവൾ കത്തി നിൽക്കുമ്പോ തന്നെ മാക്സിമം ശല്യം ചെയ്യണം. ഇപ്പൊ തന്നെ അവൾക്ക് സഹിക്കാവുന്നതിന്റെ അപ്പുറമായി. ഇനി നന്ദൻ എന്തെങ്കിലും തന്നിട്ടാണെങ്കിലും ഒഴിയണമെന്ന് പറഞ്ഞ് നടക്കുക അവള്. എനിക്കൊന്നും വേണ്ട, എന്റെ കുഞ്ഞിനെ മാത്രം മതി. ബന്ധം പിരിഞ്ഞ ശേഷം ആ കുഞ്ഞിനെ നോക്കാൻ ഒരമ്മയെ വേണ്ടേ? ലീന ടീച്ചറിനെ പറ്റി പറയുന്നുണ്ടല്ലാവരും, രണ്ടാളും സമ്മതം മൂളിയിട്ടില്ല. ചെറുതായിട്ടൊന്ന് അനുകൂലിച്ച അടുത്ത നിമിഷം കല്യാണാ. അതിന് താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട് ചുറ്റിനും. എന്താടോ താനൊന്നും പറയാത്തെ? അവരെ അങ്ങനെ കാണാൻ എനിക്ക് പറ്റുന്നില്ല. അതൊന്നും കാര്യമാക്കണ്ട, എല്ലാരും പറയുമ്പോ അവന് മാറി ചിന്തിക്കും. നയന കുഞ്ഞിനെയും ഭർത്താവിനെയും കളഞ്ഞിട്ട് പോകുമ്പോ ലീന ടീച്ചറുമായിട്ട് ഒന്നിച്ച ജീവിതത്തിൽ തോൽക്കുകയല്ല, വിജയിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീടാണ് നന്ദൻ നല്ലൊരു ദാമ്പത്യ ബന്ധം ആസ്വദിക്കാൻ പോകുന്നത്. സ്വന്തം പെങ്ങൾക്ക് പകരം മറ്റൊരു പെൺകുട്ടിയെ അളിയനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആങ്ങളെയാ ഞാൻ. അത്രയ്ക്കുണ്ടാവുള്ള അഹങ്കാരം. നന്ദനെ നഷ്ടപ്പെട്ട ശേഷം എന്നെങ്കിലും അവള് കഴിഞ്ഞു പോയതിനെ കുറിച്ച് ആലോചിച്ച് കരയുക ചേട്ടാ. അന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ നന്ദൻ നല്ലൊരു കുടുംബജീവിതം നയിക്കണം, അവളത് കാണണം, കണ്ട് കരയണം. പണവും പത്രാസും ഒന്നുമല്ല ജീവിതമെന്ന് അവൾ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ അറിയാവുന്നവരെ, കുടുംബത്തിൽ പറഞ്ഞവരെ തള്ളിക്കളഞ്ഞത് അബദ്ധമാണെന്ന് അവൾക്ക് തോന്നണം. നല്ല സന്തോഷത്തിലാണല്ലോ. ചോക്ലേറ്റ് ഓറഞ്ചും ഒക്കെ ഉണ്ട്. എനിക്ക് വേണ്ട. അതങ്ങനെ അമ്മ എനിക്കും എന്തെങ്കിലും വാങ്ങിച്ചു തന്നോ? അമ്മയൊന്നും വാങ്ങി തന്നില്ല, എന്നാലും ഇതൊക്കെ അച്ഛൻ അമ്മയ്ക്ക് കൊണ്ടുകൊടുക്ക്. അമ്മ ഇതൊന്നും കഴിക്കൂലല്ലോടാ. എന്നാലും ഇതൊക്കെ കഴിപ്പിക്കണം. ഇവിടെ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടല്ലോ. അമ്മ എന്തോ പണിയൊപ്പിച്ച കോലുണ്ടല്ലോ, അകത്തില്ലേ ആള്? ഉണ്ട്, നേരത്തെ വന്നു. അതെന്താ നേരത്തെ? അതൊക്കെ അച്ഛൻ പോയി അമ്മയുടെ അടുത്ത് ചോദിക്കേ. എന്നാലും മോള് പറയൂലേ? ഇല്ല, പറയത്തില്ല. അങ്ങനെ വാശിയുള്ള ആളൊന്നും അല്ലായിരുന്നല്ലോ. ഇപ്പൊ തുടങ്ങിയ വാശി. അച്ഛനും അകത്തോട്ട് പോവച്ചാ. ഈ പറച്ചിൽ കേട്ടിട്ട് അച്ഛൻ എന്തോ തരാനായി അമ്മ എന്തോ ഉണ്ടാക്കി വെച്ച കോളുണ്ടല്ലോ, നോക്കിട്ട് വരാം. അച്ഛൻ പോവോ? പോവാന്നേ. പോവാടി. ¶¶
ഇവിടെ എന്താ സംഭവിച്ചിട്ടുണ്ടല്ലോ? എന്താ മോചിതേ? ഡ്യൂട്ടിയിലുണ്ടായിരുന്നപ്പോ ചെറിയൊരു തലയിറക്കം ഉണ്ടായി. കൂടെ ഉണ്ടായിരുന്ന വനിതാ കോൺസ്റ്റബിൾമാര് സംശയത്തോടെ ഒന്ന് ഡോക്ടറെ കാണാൻ പറഞ്ഞു. എന്നിട്ട് കണ്ടു, അവരുടെ സംശയം ശരിയായിരുന്നു. നരേട്ടൻ ഒരച്ഛനാവാൻ പോവുക. അവളെ നേരെ ചൊവ്വയൊന്നും പ്രസവിക്കാൻ പോകുന്നില്ല. ഒരുപാട് വേദന തിന്ന് അവള് കുഞ്ഞിനെ പെറ്റെടുത്തുള്ളൂ. പെറ്റെടുന്ന കൊച്ചു ചിലപ്പോ മരിക്കുകയും ചെയ്യും. അങ്ങനെ പലരും അച്ഛനാവാൻ പോകുന്നു. എനിക്ക് മാത്രം അങ്ങനെ ഒരു ഭാഗ്യം താൻ നിശ്ചയിച്ചിരിക്കുക.